Malayali Warta Plus. Like, share and subscribe. നമസ്കാരം. പണം കായ്ക്കുന്ന മരമാണെങ്കിലും പുരയ്ക്ക് മുകളിലേക്ക് വളർന്നാൽ വെട്ടണം. ഇത് തന്നെയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അലിബാബയ്ക്കും അതിൻ്റെ സ്ഥാപകൻ ജാക്ക് മാക്കുമെതിരെ സ്വീകരിച്ചിരിക്കുന്നത്. രാജ്യത്തേക്കാൾ വളരുന്ന കുത്തക മുതലാളിത്ത രീതിയെ ചൈന അതിരുകടന്ന് ഭയക്കാൻ തുടങ്ങിയിരിക്കുന്നു. ജാക്ക് മാക്കെതിരായ അന്വേഷണം ചൈനീസ് സർക്കാർ പ്രഖ്യാപിച്ചത് ഇതിന്റെ ഭാഗമായാണ്. ഇതോടെ അദ്ദേഹത്തിന്റെ ആസ്തിയിൽ ഒക്ടോബറിന് ശേഷം വൻ ഇടിവുണ്ടായി. അദ്ദേഹത്തിന്റെ ആസ്തിയിൽ 1100 കോടി ഡോളറോളമാണ് നഷ്ടമായത്. കമ്പനിയുടെ ഓഹരി വില കുത്തനേടിയുകയും ചെയ്തു. 56-കാരനായ മുൻ ഇംഗ്ലീഷ് അധ്യാപകന്റെ വളർച്ച ചൈനയുടെ ഇന്റർനെറ്റ് വ്യവസായത്തിന്റെ അതിവേഗ നേട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിലൂടെ ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ വ്യക്തിയായി ജാക്ക് മാ. ഇപ്പോഴിതാ ലോകത്തിലെ 500 കോടീശ്വരന്മാരുടെ പട്ടികയിൽ 25-ാം സ്ഥാനത്തേക്ക് അദ്ദേഹം പിന്തള്ളിപ്പെട്ടിരിക്കുന്നു. ആസ്തിയാകട്ടെ 50.9 ബില്യൺ ഡോളറുമായി. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഓൺലൈൻ വ്യാപാര മേഖലയിൽ വൻ കുതിപ്പുണ്ടായെങ്കിലും സർക്കാർ പരിശോധന കടുപ്പിച്ചതോടെ ഈ കമ്പനികളുടെ ഓഹരികളെ ബാധിക്കുകയും ചെയ്തു. ആഴ്ചകൾക്കുള്ളിൽ ചൈനയിലെ ടെക് ഭീമന്മാർക്ക് വിപണി മൂല്യത്തിൽ 100 കണക്കിന് ബില്യൺ ഡോളറുകൾ നഷ്ടമായി. പോണിമായുടെ ടെൻസൻ ഹോൾഡിംഗ്സിന്റെ മൂല്യം നവംബർ ആദ്യത്തെ നിലവാരത്തിൽ നിന്ന് 15% ഇടിഞ്ഞു. വാങ്ഷിങ്വിന്റെ ഭക്ഷ്യവിതരണ ശൃംഖലയായ മീറ്റുവാന്റെ മൂല്യം ഏറ്റവും ഉയർന്ന നിലവാരത്തിലെത്തിയ കഴിഞ്ഞ മാസത്തിൽ നിന്ന് 1/5 ഇടിഞ്ഞു. കഴിഞ്ഞ ഒക്ടോബർ മുതലുള്ള കണക്കുകൾ നോക്കിയാൽ അലിബാബയുടെ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീറ്റുകളിൽ 25%ത്തിലധികം കുറവുണ്ടായി. ചൈനയുടെ കുത്തക വിരുദ്ധ കരട് നിർദ്ദേശവും ആന്റി ട്രസ്റ്റ് അവലോകനവും ടെക് ഭീമന്മാർക്ക് മേൽ കരിനീൽ വീഴ്ത്തി കഴിഞ്ഞു. ചൈനീസ് സർക്കാർ തുടങ്ങിയിരിക്കുന്ന അന്വേഷണം എന്തായി ഭവിക്കുമെന്ന് പറയാൻ സാധിക്കില്ലെന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത്. കടുത്ത അനിശ്ചിതത്വമാണ് നിലനിൽക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ഹോങ്കോങ്ങിൽ 8% അലിബാബയുടെ ഓഹരി തകർന്നതെങ്കിൽ അമേരിക്കയിൽ 1.7% തകർന്നു. ടെൻസെന്റിന്റെയും മേറ്റുവാൻറ്റിന്റെയും ഓഹരികൾ 6%ത്തിലേറെയാണ് ഹോങ്കോങ്ങിൽ തകർന്നത്. JD.com 2% തകർന്നിരിക്കുന്നു. പുതിയ പ്രതിസന്ധിയെ മറികടക്കാൻ അലിബാബ വിഭജിച്ചേക്കുമെന്നാണ് ഇപ്പോൾ ചൈനയിലെ ബിസിനസ് വൃത്തങ്ങളിലെ വാർത്ത. ചൈനയുടെ സാമ്പത്തിക വളർച്ചയുടെ ആഗോള മുഖമായിരുന്ന ജാക്ക് മായും അലിബാബയും. ദശലക്ഷക്കണക്കിന് ചൈനക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ ടെക്നോളജി കമ്പനികൾക്ക് വൻ സ്വാധീനമാണ് ഉള്ളത്. ഇതിങ്ങനെ വളരാൻ അനുവദിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന ഭീതിയാണ് സർക്കാരിന്റെ നീക്കത്തിന് പിന്നിലെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളുടെ വിലയിരുത്തൽ. കടുത്ത നടപടികൾ സ്വീകരിച്ചാൽ ചൈനയുടെ മുഖം രാജ്യാന്തര സമൂഹത്തിന് മുൻപിൽ വീണ്ടും വികൃതമായേക്കാം എന്ന ധാരണ ചൈനീസ് സർക്കാരിനുണ്ട്. ഒരിക്കൽ സ്കൂൾ അധ്യാപികനായിരുന്ന ജാക്ക് മായുടെ വളർച്ച ലോകത്തിന് വിസ്മയമാണ്. അദ്ദേഹത്തിന്റെ ഇ കൊമേഴ്സ് കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ ഇ കൊമേഴ്സ് കമ്പനിയായിരുന്നു. 1 മാസം മുൻപാണ് അലിബാബ ഗ്രൂപ്പിന്റെ കീഴിലുള്ള ആൻറ്റ് ഗ്രൂപ്പിന്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ചൈനീസ് പ്രീമിയർ ഷീ ജിൻ പിങ് തടഞ്ഞത്. $37 ബില്യൺ ചൈനയിലും ഹോങ്കോങ്ങിലും ലിസ്റ്റ് ചെയ്ത് നേടാനും അതുവഴി സാമ്പത്തിക സേവന സ്ഥാപനമായ ആൻറ്റ് ഗ്രൂപ്പിന്റെ വിപണി മൂലധനം 280 ബില്യൺ ഡോളറിലെത്തിക്കാനുള്ള ജാക്ക് മായുടെ നീക്കത്തിനാണ് തടസ്സം നേരിട്ടത്. രാജ്യത്തെ സാമ്പത്തിക നിയന്ത്രണങ്ങൾ സാങ്കേതിക മുന്നേറ്റത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതിനായി ഒക്ടോബർ 24 നടത്തിയ പ്രസംഗത്തിൽ ജാക്ക് മാ വിമർശിച്ചിരുന്നു. ചൈനയുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ പുതിയ മാറ്റങ്ങളിലൂടെ പരിഹരിക്കാനാണ് തന്റെ ശ്രമമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. പ്രസംഗം വായിച്ച ഷീ ജിൻ പിങ്ങും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മറ്റു മുതിർന്ന നേതാക്കളും ഇതിൽ ആശ്ചര്യപ്പെട്ടതായാണ് വാർത്ത പുറത്തു വന്നത്. ഉപഭോക്താക്കളുടെയും നിക്ഷേപകരുടെയും സാമ്പത്തിക താല്പര്യങ്ങൾ മുൻനിർത്തിയാണ് ഷീ ജിൻപിങ്ങിന്റെ തന്നെ വ്യക്തിപരമായ തീരുമാനത്തോടെ ചൈനീസ് അധികൃതർ ആൻ ഗ്രൂപ്പിന്റെ മൂലധന സമാഹരണം തടഞ്ഞത്. രാജ്യത്തെ അതിസമ്പന്നരുടെ സ്വാധീനം വളരുന്നത് ചൈനയിൽ പുതിയ പ്രശ്നമല്ല. എന്നാൽ ലോകത്തിലെ 1-ാമത്തെ ധനികനായാലും ശരി, ചൈനയുടെ രാജ്യ താല്പര്യങ്ങളോടുള്ള ഇവരുടെ സമീപനം ധനികരായ ശേഷം എങ്ങനെയെന്നത് സർക്കാർ വളരെ സൂക്ഷ്മമായി നോക്കാറുണ്ട്. ആൻ ഗ്രൂപ്പിന്റെ മൊബൈൽ പേയ്മെന്റ് സിസ്റ്റമായ അലിപേ ചൈനക്കാരിൽ 70% പേർ ഉപയോഗിക്കുന്നു. ബാങ്കുകൾ സഹായം നൽകാതെ അവഗണിച്ച കമ്പനികളെയും ചെറുകിട കച്ചവട സ്ഥാപനങ്ങളെയും ജാക്ക് മാ കൈയടിച്ച് സഹായിക്കുന്നുണ്ട്. ഇതിനോടകം 20 ദശലക്ഷം ചെറുകിട ബിസിനസ് സംരംഭങ്ങൾക്ക് ജാക്ക് മായുടെ സഹായം ലഭിച്ചു. ഏതാണ്ട് 50 കോടി വ്യക്തികൾക്കാണ് സഹായം ലഭിച്ചത്. സർക്കാർ പിടിമുറുക്കിയതോടെ ആൻ ഗ്രൂപ്പിന്റെ മൂല്യം ഇടിയുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. മലയാളി വാർത്താ പ്ലസ്. Like, share and subscribe.